NSS നടത്തിയ ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ കോൺഗ്രസിന്റെ പല പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. ജി വി ഹരി അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള NSSന്റെ ആ ലക്ഷ്യത്തോടൊപ്പം പങ്കാളിയാവുകയാണ് കോൺഗ്രസും. അതേ സമയത്ത് തന്നെയാണ് AKG സെന്ററുകളിലിരുന്ന് ഇന്നും MV ഗോവിന്ദൻ ഹൈന്ദവ വിശ്വാസികളെ ആക്ഷേപിച്ചത് എന്നാണ് പറയുന്നത്. മഞ്ജുഷേ, ഞാൻ എൻ്റെ സുഹൃത്ത് ഹരിയുടെ വാദങ്ങൾ കേൾക്കുകയായിരുന്നു. എത്ര ദയനീയവും എത്ര സംഘപരിവാറിൻ്റെ അജണ്ടയിൽ നിന്നുള്ള വാചകമടികളുമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. കണ്ണടച്ചാൽ പാൽ കുടിക്കുന്നു കാണില്ല എന്ന പൂച്ചയുടെ നിലപാട് സ്വീകരിക്കരുത്. അതേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ സമാധാനമായി കേട്ടിരുന്നതല്ലേ. എനിക്കും ഒരുപാട് അക്ഷമയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ മഞ്ജുഷേ. അതായത്, അദ്ദേഹത്തിന് സംഘപരിവാറിൻ്റെ വാദങ്ങളാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ശശി തരൂര്, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന തിരുവനന്തപുരത്ത് തന്നെ നിന്ന് ലോക്സഭയിലുള്ള ആളാണല്ലോ. അദ്ദേഹം NDTV യുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ പ്രധാനമന്ത്രിയുടെ സയൻസ് കോൺഗ്രസിലെ പ്രസംഗത്തെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് മോഡേൺ പ്ലാസ്റ്റിക് സർജറിയല്ല, പൗരാണികതയിൽ നമ്മളറിയുന്ന ഗണേശ ഭഗവാന്റെ സൃഷ്ടിയായിട്ടുള്ള ഇതൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് അതെത്രത്തോളം അപ്സേഡാണ്, അങ്ങനെ ഒരു വിശ്വാസം പ്രചരിപ്പിക്കുന്ന അപ്സേഡിറ്റിയാണ്, നമ്മളൊരു മോഡേൺ സയൻറ്റിഫിക് സൊസൈറ്റിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മിസ്റ്റർ ശശി തരൂർ നടത്തുന്ന ചോദ്യങ്ങൾക്ക്, NDTV പ്രതിനിധിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി താങ്കൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നും അത് ഒരാവർത്തി കൂടി കേട്ടു. ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ വിശ്വാസവും മിത്തും ഇവ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദൈവവിശ്വാസമാണല്ലോ. പക്ഷേ ദൈവങ്ങളെല്ലാം എന്താണ്? ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രവും സംസ്കാരവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന സാമൂഹ്യ ഭാവനകളാണ്. ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ പ്രകൃതിയെ മനസ്സിലാക്കാനും അതിൻ്റെ ഭീഷണികളിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയാത്ത മനുഷ്യരെല്ലാം എന്താണ്, പ്രകൃതി പ്രതിഭാസങ്ങളെയെല്ലാം ദൈവങ്ങളാക്കിയിട്ടുണ്ട്, അവയെ ആരാധിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അത് തുടർന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജി എടുത്താൽ, മിത്തോളജി എന്ന് പറഞ്ഞാൽ ഒരു അപവാദമല്ല, അതൊരു അപകീർത്തി പദമല്ല. മിത്ത് എന്നത് ഒരു അപകീർത്തി പദമല്ല, അത് ദൈവത്തെ അപകീർത്തിപ്പെടുന്ന ഒരു പദമല്ല. ശരിയാണ്, മിത്ത് എന്ന് പറയുമ്പോൾ ഐതിഹ്യം എന്ന് പറയാമല്ലോ, ഐതിഹ്യം എന്ന് പറയാമല്ലോ. പക്ഷേ ജി വി ഹരി ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം NSS ജനറൽ സെക്രട്ടറിയെ കോട്ട് ചെയ്തുകൊണ്ടുള്ളതാണ് മാത്രമാണ് അർത്ഥം. ഇവിടെ ഹരി അവസാനം പറഞ്ഞ കാര്യം NSS ജനറൽ സെക്രട്ടറിയെ കൂടി കോട്ട് ചെയ്താണ് പറഞ്ഞത്. കാരണം MV ഗോവിന്ദൻ ഇന്ന് സംസാരിച്ചപ്പോഴും ഈ മിത്തുകളെ പറ്റി സംസാരിച്ചപ്പോൾ ഹൈന്ദവരുടെ മിത്തുകളെ കുറിച്ച് മാത്രമാണല്ലോ പറഞ്ഞത്. മറുവശത്ത് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി. എല്ലാ വിശ്വാസങ്ങളെയും മിത്തുകളായി വ്യാഖ്യാനിക്കുവാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ദൈവികമായ ചില സങ്കല്പങ്ങളും അവതാരങ്ങളും അത് മിത്തായിട്ട് പറയാൻ പറ്റുകയില്ല എന്നുള്ള വാചകം ഇന്ന് MV ഗോവിന്ദൻ്റെ നാവിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതാണ് ഹരി ചൂണ്ടിക്കാണിച്ചത്. അത് MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് രാവിലെ കെ സുരേന്ദ്രൻ ഷംസീറിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു, അള്ളാഹു മിത്താണോ എന്ന കാര്യം താങ്കൾ പറയുമോ എന്ന്. അതിനുള്ള മറുപടിയായിട്ട് MV ഗോവിന്ദൻ പറഞ്ഞതാണ് ഇക്കാര്യം. അതാണ് ഹരി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അല്ല, നമ്മുടെ എല്ലാ മിത്തുകളും എല്ലാ മതബിംബങ്ങളും അതുമായി ബന്ധപ്പെട്ട ദൈവാരാധന സങ്കല്പങ്ങളും ഒക്കെ എന്താണ്, യാഥാർത്ഥ്യവും ഭാവനയൊക്കെ കാല്പനികതയൊക്കെ കൂടിക്കലർന്ന് രൂപപ്പെട്ട് വരുന്നതാണ്. അത് മനുഷ്യ സമൂഹത്തിൻ്റെ മനുഷ്യരാശിയുടെ അതിജീവന ചരിത്രത്തിലെ വളരെ സൗന്ദര്യാത്മകമായ ഒരു അതിജീവന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ദൈവങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. ആ ദൈവങ്ങളെ മിത്ത് എന്ന വാക്കുകൊണ്ട് വിശേഷിച്ച ഗണപതി ഒരു മിത്താണ്. ഗണപതി പുരാണം അല്ലെങ്കിൽ വിഷ്ണു പുരാണം ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലേക്ക് വരുന്ന ഗണപതിയും പുഷ്പക വിമാനവും ഒക്കെ ഒരു മിത്താണ്, ഒരു ഐതിഹ്യമാണ്. ആ ഐതിഹ്യത്തെ അതിൻ്റെ ചരിത്രപരതയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മാർക്സിസ്റ്റുകൾ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മിത്ത് എന്ന വാക്ക് ദൈവത്തെ അപമാനിക്കുന്ന ഒരു വാക്കല്ല. ആധുനിക പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ ആധുനികമായ ഇന്നത്തെ വിമാനം എന്ന് പറയുന്നത് നമ്മുടെ രാമായണത്തിലോ വിഷ്ണു പുരാണത്തിലോ ഉള്ള വിമാനമല്ല, അതൊരു മോഡേൺ സയൻസിൻ്റെ, പ്രത്യേകിച്ച് ഭൂഗുരുത്വബലം ഒക്കെ കണ്ടെത്തിയതിന് ശേഷമുള്ള സയൻസിൻ്റെ ഒരു ഉൽപ്പന്നമാണത്. അത് ശാസ്ത്രത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ശാസ്ത്രത്തെയും വിശ്വാസത്തെയും കൂട്ടിക്കലർത്തിയിട്ട്
കുട്ടികളെ ശാസ്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ശരിയാണ്, ശാസ്ത്രാവബോധം വളർത്തേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഉന്നയിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. താങ്കൾ അതിൽ മറുപടി നൽകാതെ സ്കിപ്പായി പോവുകയാണോ എന്നറിയില്ല. അവിടെയാണ് ഈ രാഷ്ട്രീയ നേട്ടം എന്നുള്ള വിമർശനം വരുന്നത്. രാഷ്ട്രീയമായി ഉന്നം വയ്ക്കുന്നു എന്ന കാര്യം വരുന്നത് കാരണം ഒരു സമുദായത്തിന്റെ ഒരു വിശ്വാസം, ഒരു ഭാഗത്തിന്റെ വിശ്വാസം മാത്രമാണോ മിത്തായിട്ടുള്ളത്? ശരിയാണ്, മിത്തുകളാണ് എല്ലാം. അതെങ്ങനെയാണ് ഒരു ഭാഗത്ത് മാത്രം പറയുന്നത്, മറ്റു മറുഭാഗങ്ങളെ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ഒറ്റ ചോദ്യമേ ഉന്നയിച്ചിട്ടുള്ളൂ. അല്ല, അത് പിന്നെ മഞ്ജുഷിന് മനസ്സിലാവുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. ജി വി എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ധത മൂലം മനസ്സിലാവില്ല. ചരിത്രത്തിൽ ഇപ്പോൾ ഹിന്ദു മതം എന്ന് പറയുന്നൊരു മതം തന്നെയുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഹിന്ദു എന്ന് പറയുന്നൊരു മതമാണോ? അൽബറൂണിയൊക്കെ തന്നെ സൈന്ധവ നദീ തീരത്ത് ജീവിച്ച എല്ലാ മനുഷ്യരെയും, അതിൽ മുസൽമാന്മാരുണ്ടായിരുന്നു, ബ്രാഹ്മണരുണ്ടായിരുന്നു, ശൈവരുണ്ടായിരുന്നു, വൈഷ്ണവരുണ്ടായിരുന്നു, ഇവരെ എല്ലാം ആകെക്കൂടി സൂചിപ്പിക്കുന്ന ഒരു പദം എന്ന നിലക്കാണ് ഹിന്ദു എന്ന സംജ്ഞ ഉപയോഗിച്ചത്. അപ്പോൾ സൈന്ധവ നദീ തീരത്ത് വളർന്നു വന്ന, പ്രത്യേകിച്ച് ഈ പാസ്റ്റോറൽ ഗോത്ര വർഗ്ഗഘടന എന്നൊക്കെ പറയുന്ന കന്നുകാലി വളർത്തലിൽ നിന്ന് പതുക്കെ കൃഷിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളായിട്ടാണ് വേദങ്ങളെ നമ്മൾ പറയുന്നത്. ആ വേദങ്ങളും ഉപനിഷത്തുകളും ഇതെല്ലാമായി ബന്ധപ്പെട്ട പുരാണങ്ങളും എല്ലാം ചേർന്ന കഥകളുടെ ഒരു സമാഹാരമാണ് ഇന്ത്യയുടെ മിത്തോളജി എന്ന് പറയുന്നത്. ആ മിത്തോളജിയിൽ ഗണപതിയുണ്ട്, അനവധിയായ സങ്കല്പങ്ങളുണ്ട്. ഈ സങ്കല്പങ്ങളെല്ലാം ദൈവങ്ങളായി കാണുന്ന ആളുകളുണ്ട്, ആ ദൈവങ്ങളായി കാണാത്ത ആളുകളുണ്ട്. അന്നത്തെ ചരിത്ര കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. ലോകായുധ തൊട്ട് ചാർവാക സിദ്ധാന്തം വരെയുള്ള സിദ്ധാന്തങ്ങളുമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ഈ കാര്യങ്ങളെയെല്ലാം നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു മതം, ഇപ്പം ഉദ്ദേശിക്കുന്നത് മുസ്ലിം മതമാണല്ലോ. മുസ്ലിം മതം സെമറ്റിക് മതങ്ങളിൽ ഏറ്റവും ഒടുവിലുണ്ടായ മതമാണ്. ഏറ്റവും ഒടുവിലുണ്ടായ ഈ മതം പലപ്പോഴും എന്താണ്, അതിലും എന്താണ്, അതിൻ്റെ വിശദീകരണങ്ങളിൽ, അതിൻ്റെ അവതരണങ്ങളിൽ പലപ്പോഴും എന്താണ്, ഒരുപാട് കാല്പനിക കഥകളുണ്ട്. ആ കാല്പനിക കഥകളെ ഞങ്ങൾ മാർസിസ്റ്റുകളായ ആളുകൾ കാല്പനിക കഥകളായിട്ടാണ് കാണുന്നത്. അത് കാല്പനിക കഥ ആയതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകളെ അപമാനിക്കുന്ന ഒരു നിലപാടില്ല. ഗണപതിയിൽ വിശ്വസിക്കുന്ന, ഗണപതി ഹോമത്തിലും ഗണപതി പൂജയിലും വിശ്വസിക്കുന്ന ആളുകളെ അപമാനിക്കുന്ന ഒരു വാക്കല്ല ഉണ്ടായത് ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിലെ. പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യം, ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഗണപതിയുടേതാണ് എന്ന രീതിയിലുള്ള പരാമർശം, അത് കടന്നു വരുന്നതിനെയാണ് നിങ്ങൾ എതിർത്തത്. പക്ഷേ ഈ ഒരു വിഷയത്തിലുണ്ടല്ലോ, ഇത് ഷംസീർ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് യഥേഷ്ടം സമയമുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു വിശ്വാസത്തിനും ഞങ്ങൾ എതിരല്ല, വിശ്വാസിക്ക് വിശ്വസിക്കാം, അവിശ്വാസിക്ക് അവിശ്വസിക്കാം, അതാണല്ലോ സി പി എമ്മിൻ്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾക്ക് തൻ്റെ ഈ വാചകം കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഖേദപ്രകടനം അദ്ദേഹത്തിന് നടത്താമായിരുന്നു, അവിടെ അവസാനിക്കുമായിരുന്നു ഈ രാഷ്ട്രീയ മുതലെടുപ്പ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, മറിച്ച് നിങ്ങളും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചോ എന്നുള്ള സംശയം ഉയർന്നു വരുന്നത് അല്ല, ആ സമയത്തെ ന്യായീകരണങ്ങളായിരുന്നു. പി ജയരാജന്റെ മോർച്ചറി പരാമർശം പോലും അതിനിടെ വന്നു ചേർന്നു. അവതാരകൻ അല്ല മഞ്ജുഷേ, താങ്കളെ പോലുള്ള ഒരാൾക്കറിയാം ഇവിടെ എന്താണ്, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ 2002 മോഡി സർക്കാർ ഗുജറാത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് വഴി നടപ്പാക്കിയ തേജോമൈ ഭാരത് എന്ന് പറയുന്ന ഈ 12-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുണ്ട്. അതിൽ ഭൂരിപക്ഷ പാഠപുസ്തകങ്ങൾ എഴുതിയത് സംസ്കൃത് ഉദാന്യാസ് എന്ന് പറയുന്ന RSSന്റെ വിദ്യാഭ്യാസ സമിതിയുടെ മേധാവിയാണ് മിസ്റ്റർ ദീനനാഥ് ബത്രയാണ്. ആ ദീനനാഥ് ബത്രയുടെ പാഠപുസ്തകങ്ങളാണ് ഈ കാണ്ഡകോശ സിദ്ധാന്തവും പ്ലാസ്റ്റിക് സർജറിയും ഒക്കെ ഇന്ത്യയിൽ പണ്ടുകാലത്തെ ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് ഗണപതിയൊക്കെ വന്ന് നമ്മളാരുമല്ല ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ മിത്തിനെ ശാസ്ത്രമായി പഠിപ്പിക്കരുത്, മിത്തുകൾ ചരിത്രമായി പഠിപ്പിക്കരുത്. മിത്തുകളും ഇത്തരം വിശ്വാസങ്ങളൊക്കെ രൂപം കൊണ്ട ചരിത്ര കാലഘട്ടത്തെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആ ചരിത്ര കാലഘട്ടത്തെ പഠിപ്പിക്കുന്നതിന് പകരം വേദങ്ങളുടെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ മിത്തുകൾ, സങ്കല്പങ്ങൾ, ഇന്ത്യൻ ദൈവങ്ങൾ ഒക്കെ രൂപപ്പെട്ടു വന്ന ഒരു ചരിത്ര കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. അല്ലാതെ ശാസ്ത്രമാണ് ഇവിടെ പൗരാണിക ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസിന്റെ സാങ്കത്യത്തെ ചോദ്യം ഉള്ളൂ. മിത്തിനെ മിത്തായിട്ടും ശാസ്ത്രത്തെ ശാസ്ത്രമായിട്ടും കാണണം. അത് വളർന്നു വന്നു വന്നു വന്ന് ഇപ്പോൾ ഏതൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്, അവിടെയാണ് ഈ സുവർണാവസരം എന്നുള്ള പദം വരുന്നത്. ശബരിമല കഴിഞ്ഞാൽ വീണ്ടും ആ രീതിയിലുള്ള ഒരു സുവർണാവസരം തേടി നടന്നിരുന്ന BJP സംഘപരിവാറും അതിലേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ NSSന്റെ ഇടപെടലോടുകൂടി കോൺഗ്രസും ആ നിരയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതാണ് CPM ഇതിനകത്ത് ഒരു ഖേദപ്രകടനത്തിനും ഞങ്ങളില്ല, ഒരു തിരുത്തലിനും ഇല്ല എന്ന നിലപാട് സ്വീകരിക്കാൻ കാരണമായിരിക്കുന്നത്. മഞ്ജുഷേ, ഇവിടെ ഷംസീറിൻ്റെ പരാമർശം കേവലം യാദൃച്ഛികമല്ലായിരുന്നു എന്നാണ് ഇതിനെ തുടർന്ന് വന്നിട്ടുള്ള പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ അടക്കമുള്ള
ന്യായീകരണവും ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ അടക്കമുള്ള വ്യാഖ്യാനവും എല്ലാം വ്യക്തമാക്കുന്നത്. ഇത് വളരെ കൃത്യമായി ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന, ആ സമൂഹത്തെ അതിൻ്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് അവരെ അവിശ്വാസികളാക്കി കമ്മ്യൂണിസ്റ്റുകളാക്കി സംഘടനയാക്കി കൂടെ നിർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപപ്പെട്ട കാലം മുതലുള്ള സമീപനത്തിൻ്റെ തുടർച്ചയാണ് സി പി എമ്മിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനവും ഷംസീറിൻ്റെ യാദൃച്ഛികമെന്ന് പറയുന്ന പരാമർശവും. കോൺഗ്രസ് ഇപ്പോൾ